ഏവർക്കും എൻ്റെ പുതിയൊരു വീടിന് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ മുള ബിരിയാണിയാണ്. അപ്പം നമുക്ക് മുള ബിരിയാണി എങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിക്കാൻ പോണത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടി ഇതേപോലെ മുള വേണം. മുള കിട്ടിയ ശേഷം അത് നമുക്ക് ഇത് കണ്ടല്ല, ഈ ഒരു മൊട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ മൊട്ട്, ഈ മൊട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താത്ത്, ഏകദേശം ഒരു 3/4 ഇഞ്ച് കാലത്ത് താത്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇവിടെയും കട്ട് ചെയ്യണം, ഇവിടെ ഈ വാവട്ടങ്ങൾ ഇവിടെയും കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അല്ല, ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട ഈ ഈ സൈഡ് ഇങ്ങനെ ഇങ്ങനെ വരും. കണ്ട ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ട ആ കണ്ട നമുക്ക് ഇതിനെ ഒന്ന് കഴിവെടുക്കാം. നമ്മൾ മുളകെല്ലാം കഴുകി തിന്നിട്ടുണ്ട്. അതിൻ്റെ അകമെല്ലാം കഴുകി അകമെല്ലാം കഴുകി തിന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കുള്ള ഇറച്ചി നമുക്ക് കഴുകിയെടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ രണ്ട് വെള്ളത്തിൽ കഴുകി വെച്ചതാണ്, ഒന്നും കൂടെ കഴുകി വയ്ക്കുന്നത്. നമ്മൾ അടുപ്പിലായിട്ട് ഉരുളി വയ്ക്കാൻ പോവാണേ. അപ്പൊ നമ്മള് ഇത് ചട്ടി ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് വെളിച്ചെണ്ണ വിത്തി കൊടുക്കാം. അപ്പൊ അടുത്ത് നമുക്ക് ഇതില് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ആവശ്യമായിട്ടുള്ള കടുക് ഇടാൻ പോവേണേ. രണ്ട് സ്പൂണുകളിട്ട് കടുക് ഇട്ട് കൊടുക്കാം. 10 ഗ്രാമ്പു ജീരകം എല്ലാം, ബിരിയാണി ജീരകം എല്ലാം. അടുത്ത പേര് കരിയേപ്പില ഇട്ട് കൊടുക്കാം. അടുത്ത പേര് രമ്പയില, പുതിന ഇല. അടുത്ത നമുക്ക് ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്കൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ അടുത്ത ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അപ്പൊ നമുക്ക് അടുത്ത് ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിൽ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിൽ അരച്ച് വെച്ചിങ്ങനെ വെളുത്തിലിട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ ഒരു പച്ച നമ്മുടെ മാറണ വരാ. ഇതൊന്ന് വേവിട്ട് അപ്പം നമുക്ക് അടുത്തിൻ്റെ മുളക് പൊടി ഇട്ടോ. മുളക് പൊടി വറുത്ത മുളകാണേ. അപ്പം കളറിന് വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീർ മുളക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
അടിയിൽ പിടിച്ച് കരിയായിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത നമുക്ക് ഇതിൽ ഇറച്ചിട്ട് കൊടുക്കാം. അടുത്ത നമുക്കിതിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല കുറച്ച് വെള്ളം വെത്തി കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് ഉപ്പ് ഇട്ടു ഇറച്ചി കണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് പുളിപ്പിന് വേണ്ടി കുറച്ച് തൈര് വെത്തി കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നെയ്യൊക്കെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് അടുത്ത് ബിരിയാണിക്കുള്ള വെള്ളം വീതി കൊടുക്കാം. ബിരിയാണിക്കുള്ള വെള്ളം വീതാണേ. അപ്പൊ നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കാം. വെള്ളത്തിൽ കുറച്ചുപ്പും കൂടെ വേണം. നമ്മുടെ ഇതിരുന്ന വെള്ളത്തിന് അരിക്കും കൂടി ചേർത്താ ഇരുന്നതേ. ഇനി അരി ഇടാൻ വേണ്ടി സെറ്റ് ചെയ്യാം. വെള്ളം നോക്കാം. എന്താ കഴിച്ചാൽ നല്ല ഇതിൽ വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ഇനി അരി നമുക്കിടാം. അടുത്ത നമുക്കതിൽ ബിരിയാണി അരി ഇട്ട് നോക്കാമേ. മതി. ഇനി നമുക്കിതിനെ മോളിലോട്ടാക്കാം. അതിനെ ഇറക്കി വയ്ക്കാം. റെഡി. അപ്പൊ നമുക്ക് ഈ അരിയും ഇതും കൂടെ നമുക്ക് മുളകിലാത്തിട്ടാക്കാം. നല്ല ചൂടുണ്ട്. വെള്ളം വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം മുളകിലാക്കി കൊടുക്കാം. അടുത്ത് നമുക്ക് നേരത്തെ എടുത്ത ഇല വെച്ച് ഇതിന്റെ മുകളിൽ കവർ ചെയ്യാം. അതായത് ഇങ്ങനെ കവർ ചെയ്യാം. അങ്ങനെ രണ്ട് ഇല വെച്ചിട്ടുണ്ടേ. അപ്പൊ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഏതോ നൂലെടുത്ത് കെട്ടിക്കൊടുക്കാം. കണ്ട ഇതുപോലെ നമുക്ക് എല്ലാം മുളക് ഇതുപോലെ കെട്ടി കവർ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇത് അടുത്ത് ഈ മുള ബിരിയാണി അവിക്കാൻ വേണ്ടി വലിയ പാത്രം എടുത്തിട്ടുള്ളു. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. നമുക്ക് നേരത്തെ ഓരോ മുളയുടെ എടുത്തേക്കാമേ.
നമ്മൾ ഇത്രയും മുള വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ വന്ന് വേവിച്ചെടുക്കാം. സെറ്റായിരുന്നോളൂ. വന്ന് വീഴാതിരിക്കാൻ, വെള്ളം തിളക്കാൻ വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ നൂറ് മുളക് ഇട്ട് കെട്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അത് അടച്ചു വെച്ച് വേവിക്കാം. അടുത്ത നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം. ഇതിന്റെ മുകളില് ഒരു വെയിറ്റിനോട് ഒരു കല്ല് വെച്ചെടുക്കാം. നല്ല തീ എത്തി കൊടുക്കാം. അപ്പൊ നമ്മള് തുറന്നു നോക്കാൻ പോവേണേ. എന്താ അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് എവിടെയും വയ്ക്കാം. കട്ടിക്കോ. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നപ്പം ഇരുട്ടായതുകൊണ്ടും നമ്മൾ വീടിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അതായത് സംഭവം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് നമുക്ക് കേട്ടോ, ഈ കെട്ടുണ്ടല്ലോ, ഈ കെട്ടെന്നായിരിക്കാം അവിടെ കെട്ടി കെട്ടിട്ടുണ്ടായിരുന്നു. ബോക്സ് ഞാൻ വേണം, നോക്കിക്കോണേ. കണ്ടാ, അപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതി എത്താം. സംഭവം ഈ മുളയുടെ മണവും ഇതിൻ്റെ മണവും നല്ലൊരു പ്രത്യേക മണം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എങ്കിലും വലിയൊരു ടേസ്റ്റ് ഇല്ല. ഇലയും പുളിയെല്ലാം കാരണമുണ്ട്. വാ കഴിച്ചു കൂടാ വാടി. അപ്പൊ ടേസ്റ്റ് നോക്കാൻ വേണ്ടി രണ്ടു പേരുണ്ട്. അപ്പൊ ടേസ്റ്റ് നോക്കാം. വാ ടേസ്റ്റ് നോക്ക്. എങ്ങനെയുണ്ട്? ഉള്ളതോ നീ നോക്കിയേക്ക. വലിയ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരുവിധം കൊള്ളാം എനിക്ക്. ഒരുവിധം നമ്മൾ ഈ മുളക് ഉണ്ടാക്കാൻ വലിയ ഇതൊന്നുമില്ല. ടേസ്റ്റുകളെല്ലാം ഒരേ വലിയ ഒരുപോലെ തന്നെ. മുളക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇതിൽ കിട്ടാനില്ല. അപ്പം നമുക്ക് ഒന്ന് വലിയ ഇത് വ്യത്യാസമൊന്നും വരില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് എല്ലാം കൊള്ളായിരുന്നു. രാത്രി ആയപ്പോൾ എണ്ണം വീഡിയോക്ക് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.